ന്യൂസ് ടിവിയുടെ പ്രേക്ഷകർക്ക് സുസ്വാഗതം ഷോ ദ സ്പിരിറ്റിലേക്ക്. ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ അതിഥിയെ. അവൻ ആളെങ്ങനെ? അതായത് എറണാകുളം എം ജി റോഡിൽ ഇപ്പൊ ഒരു സെന്റിന് എത്ര രൂപ കാണും? 150,000,000. ഇവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച പിറ്റേ ദിവസം 10,000 രൂപയ്ക്ക് ആളുകൾ വിറ്റ ഓടിക്കളയും. മനസ്സിലായില്ലേ? ഈ രാഹുലിനെ ഇപ്പൊ കണ്ടാൽ അങ്ങേക്ക് ദേഷ്യമുണ്ടോ? രാഹുൽ ഈശ്വരനെ എന്തിനാ? ഒരിക്കലും ഇല്ല. They are my friends. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകരൻ പ്രഭുകൂടി എത്തിക്കോട്ടെ. നമുക്കൊരു സംവാദമായാലോ? തീർച്ചയായിട്ടും. രാഹുൽ വന്നിട്ടുണ്ട്. ധർമ്മേന്ദ്ര വന്നിട്ടുണ്ടോ? പിന്നെ വിത്ത് യുവർ പെർമിഷൻ രാഹുൽ ഈശ്വർ. ഇയാളോ? അതെ, കാണുന്ന പോലൊന്നുമല്ല, അനുഗ്രഹീത കലാകാരൻ, പഴയ കലാപ്രതിഭ. നീ ആരെ പരിചയപ്പെടുത്തണ? ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ചരിത്ര പുരുഷന്മാരെ തന്നെ ഡീൽ ചെയ്യുന്ന കാര്യമാണ്. ആരും പറയുന്നില്ല രാവണന് 10 തല ഉണ്ടായിരുന്നു എന്ന്. 10 തലയുടെ ബുദ്ധിയുള്ള ആളാണ് രാവണൻ. പക്ഷെ രാവണൻ ഇല്ലാന്ന് പറയുകയാണ്. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ശ്രീരാമൻ ഇല്ലാന്ന് പറയുകയാണ്, ശ്രീകൃഷ്ണൻ ഇല്ലാന്ന് പറയുകയാണ്. ഈ ചരിത്ര ഫിഗേഴ്സിന് മേൽ കാവ്യം ഉണ്ടാകുമ്പോഴാണ് പുരാണങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീരാമൻ ജീവിച്ചിരുന്നോ ഇല്ലയോ? യെസ് ഓർ നോ? അല്ലെങ്കിൽ രാമായണത്തിൽ പറയുന്ന ശ്രീരാമൻ ജീവിച്ചിരുന്നതല്ല. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ശ്രീരാമൻ സീതയുടെ ഭർത്താവായ ലക്ഷ്മണന്റെയും ഭരതന്റെയും സഹോദരനായ ദശരഥന്റെ മകനായ അയോധ്യാപുരിയിൽ ശ്രീരാമൻ ദൈവത്തെ വിടാം, മിസ്റ്റർ രാമൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ പുറപ്പെടാശാന്തി എന്തുകൊണ്ടാണ്? ലൗകിക വ്യാപാരങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോഴത്തെ പുറപ്പെടാശാന്തിമാരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ. സങ്കല്പമാണോ? പിന്നെന്താ സംശയം? എന്താ സംശയം? മഹാവിഷ്ണു പ്രതിഷ്ഠ നശിച്ചു. അവിടെ സങ്കല്പം അതാണല്ലോ. എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട്. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? മഹാവിഷ്ണു പ്രതിഷ്ഠ നശിച്ചു. അവിടെ സങ്കല്പം അതാണല്ലോ. എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. തീർച്ചയായും പുഷ്പകുമാനം റിയാലിറ്റി അല്ല. ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്, നീ എന്ത് ചെയ്യും? ഓടിയോ ആയിരിക്കും. അത് ശരി, ഇപ്പൊ എന്റെ അഞ്ചത്തേക്കല്ലേ? വെറുതെ എന്റെ ഡ്രൈവിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടല്ലോ. പക്ഷേ ആലങ്കാരികമായി പറയും. മല എടുത്തോണ്ട് വന്നിട്ടുണ്ടാവില്ല. മല എടുത്തോണ്ട് വന്നിട്ടുണ്ടാവില്ല. ഒരു സംശയം എനിക്ക് പറയുന്നതിൽ പ്രശ്നമല്ല. രാവണന് 10 തലയും ഇല്ല. നീ രാമായണം ഒന്ന് തിരുത്താൻ നിക്കണ്ട. ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. പക്ഷേ ചരിത്രത്തിൽ കാവ്യം ആരോപിക്കുന്നു. ഏതുപോലെ നമ്മൾ ഇന്ന് പലതേ കുറിച്ച് പറയാം. അവൻ എന്തൊക്കെ പറഞ്ഞാലും പുലിയാണ്. അതിന്റെ അർത്ഥം അവന്റെ അച്ഛനും അമ്മയും പുലിയാണെന്നല്ല. ഓഹോ, അപ്പടിയാ? അതെനിക്ക് തെരിയാതെ. സംശയം ചോദിച്ചോട്ടെ. ഇത് കാണുന്ന പ്രേക്ഷകർ സംശയം ഉണ്ടാവും വേണ്ടിയാ. യെസ് ടെൽ മീ അസ്മി. സംശയം എന്നും നല്ലതാണ്. എങ്ങനെയായിരിക്കും മാന്ത്രികതയും മായാജാലവും ഒന്നുമില്ലാതെ രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുണ്ടാവുക? രാവണൻ തട്ടിക്കൊണ്ട് രാവണൻ കുതിരപ്പുറത്ത് കൊണ്ടുപോയതായിരിക്കും. അനാവശ്യം പുലമ്പരുത്. അതിനുശേഷം ബോട്ടിലായിരിക്കും കൊണ്ടുപോയത്. 40 കിലോമീറ്റർ കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോഴും നടന്നു രാമസേതു. പിന്നെന്താ? വല്ലവനും വല്ല അബദ്ധവും പറഞ്ഞെന്ന് വെച്ച് നമുക്കത് ചാനലിന് കൊടുക്കാൻ പറ്റുമോ? എന്താ, ഞാൻ അങ്ങ് ഇറങ്ങുവാ. ഒരു ലയന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊറേ ഉണ്ടല്ലോ.